சொன்ன எல்லா உலமும் செல்வமும் என் தங்கச்சிக்கு கொடுக்க சொல்லுங்க. அனுபமே அம்மையும் தமிழ் எந்த வித்தியாசம் நினக்கொன்னும் பண்ணா மனசிலாவில்ல. இப்ப ஜின்னுவின் அம்மையை காணும் அம்மட அடுத்து போகணும் என்னொக்கையுண்டு. நாளையதுண்டாவணமில்ல. கீர்த்தியுமாய் கூடுதல் அடுத்த எனிக்கு கீர்த்தியாண்டி மதி அம்மைய வேண்டன்னு அவள் பரையும். കുഞ്ഞുങ്ങളുടെ മനസ്സങ്ങനെയാ. സ്നേഹം കൊടുക്കുന്നവരാണ് അവർക്കെല്ലാം. ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ, കീർത്തിയെ കാണണമെന്നും പറഞ്ഞ് എപ്പോഴും കരയുക അവള്. കീർത്തിയുടെയും രാഹുലിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കീർത്തിയുടെ കാഴ്ച തിരിച്ചു കിട്ടും, പ്രാർത്ഥനയ്ക്ക് ഫലവും ഉണ്ടാകും, സന്തോഷത്തോടെ ജീവിക്കണം അവള്. അതിനിടയിൽ ഈ കുഞ്ഞ്, മോളെ സ്വന്തമായൊരു കുഞ്ഞ് വേണ്ടേ അവർക്ക്? ഈ കുഞ്ഞു കൂടെയുണ്ടെങ്കിൽ അവളതിന് മടിക്കും. അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മേ, ഇപ്പൊ അതിനുള്ള സമയമല്ല എന്നാ ഞാൻ പറഞ്ഞത്. രാഹുലും കീർത്തിയും തിരിച്ചു വരുന്നവരെ അമ്മയൊന്ന് ക്ഷമിക്കേ. അമ്മമ്മേ, ആഹാ, സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ടോ ചിന്നുവിന്? ഉണ്ട്. ഈ ഫോണാണ് അന്ന് ചിന്നുവിനെ രക്ഷിച്ചത്. ആഹാ, എന്ത് ചെയ്യാ, ഗെയിം കളിക്കാൻ പോവാണോ? അല്ല, ഞാൻ അങ്കിളിനെ ആന്റിനെയും വിളിക്കാൻ പോവാ. അവിടെ റേഞ്ച് കുറവാന്നേ, അതാ ഇങ്ങോട്ട് വന്നേ. കീർത്തി, ഈ ബാൻഡേജ് അഴിക്കുമ്പോ കീർത്തി സുന്ദരമായ ലോകത്തെ കാണും. എനിക്ക് തോന്നുന്നത് മുമ്പത്തേക്കാളും കാഴ്ച കൂടുന്ന. ഡോക്ടർ പോലും ഉറപ്പ് പറഞ്ഞിട്ടില്ല, പിന്നെ അയാൾക്ക് ഉറപ്പ്. ചിന്ന വിളിക്കുന്ന, വീഡിയോ കോളാ, എടുക്കണോ? എനിക്ക് ആ മുഖം ഒന്നും കാണാൻ കഴിയില്ലല്ലോ രാഹുൽ. എടുക്കാം, പാവം നല്ല വിഷമത്തിലായിരിക്കും. മോളെ, എവിടെയുണ്ട് ആന്റി? എനിക്ക് ആന്റിയെ കാണണം. ദാ ആന്റി, ഇവിടെ. മോളെ, ദാ ഇതുകൊണ്ട് എന്നെ വിളിക്കാത്തത്. ഒന്നും പറയില്ല, കരഞ്ഞു നിലവിളിക്കും. ആന്റി, എപ്പോഴാ ആന്റിക്ക് ചിന്നുകുട്ടീനെ കാണാൻ കഴിയുക? ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ ബാൻഡേജ് അഴിച്ച ഉടനെ ആന്റിക്ക് എല്ലാവരും കാണാൻ പറ്റും. കള്ളം പറയല്ലോ മോനെ. ഞാൻ കള്ളം പറയാം. കീർത്തി, ഇവരോട് സന്തോഷത്തോടെ സംസാരിക്കേ, എല്ലാവരുടെയും സങ്കടം മാറ്റിയെടുക്ക. എല്ലാം ശരിയാവും. എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും സമാധാനായിരിക്കുക. നീ ഇവിടെ എത്തണം പഴയ കീർത്തിയായിട്ട്, എന്നാലേ ഞങ്ങൾക്ക് സമാധാനാവൂ. പെട്ടെന്ന് തന്നെ വരാൻ പറ്റും അമ്മേ. ചിന്നു, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം. അമ്മേ, മുത്തശ്ശി, മോളെ നന്നായി നോക്കണം കേട്ടോ. അപ്പോ ഫോൺ കട്ട് ചെയ്യട്ടെ, കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ കീർത്തിയോട് പറഞ്ഞത്. ശരി അങ്കിൾ, ശരി ആന്റി. ഉമ്മ, ആന്റിക്ക് കാഴ്ച തിരക്ക് കിട്ടില്ലേ? കള്ളം പറഞ്ഞതായിരിക്കോ? ഏയ്, അവരുടെ സന്തോഷം കണ്ടാൽ അറിഞ്ഞൂടെ കാഴ്ച തിരികെ കിട്ടുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി അമ്മ ആ കുഞ്ഞിനോട് സത്യം പറയാൻ നോക്കിയാ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പറഞ്ഞേക്ക. പോലീസ് എന്നെ അങ്ങ് വിഴുങ്ങും, എന്നെ ജയിലിലടയ്ക്കുന്ന കരുതിയോ നിങ്ങള്? എടേ, നീ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഈ ചേട്ടൻ വിശ്വസിക്കുന്നത്? മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ ആ സി എ എന്നോട് ചോദിച്ചത്. ഒടുക്ക എന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യപ്പെട്ടു. കീർത്തിക്ക് ഭക്ഷണം വിളമ്പിയതും കൂൾ ഡ്രിങ്ക്സ് കൊടുത്തതും ഒക്കെ തമ്പിയെ. ഞാൻ അടുക്കള കയറിയിരുന്നു, പക്ഷേ തമ്പി അവിടെ ഉണ്ടായിരുന്നു.
ഞാനൊന്നും ചെയ്തില്ല എന്ന് തമ്പിക്കറിയാം. തമ്പിയെയും സി ഐ വിളിപ്പിച്ചിരുന്നു. വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്തു. ഞാനും അയാളും കുറ്റക്കാരനല്ലെന്ന് സി ഐക്ക് മനസ്സിലായി. ഒരു തെളിവും ഇല്ല. വെറുതെ സി ഐയുടെ സമയം കളഞ്ഞു. ഒടുക്കം സി ഐ ഞങ്ങളോട് സോറിയും പറഞ്ഞു. കീർത്തിക്കും രാഹുലിനും പ്രിയപ്പെട്ട ഒരാളുണ്ടല്ലോ ഇവിടെ. ഞാൻ ജയിലിൽ പോകുന്നതൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും കീർത്തിയും രാഹുലും. അവരെ വിളിച്ച് പറഞ്ഞേക്ക് ഒരു പോറലും ഏൽക്കാതെ ഞാൻ ഇവിടെ തന്നെ എത്തിയെന്നുള്ളത്. അച്ഛനോട് തന്നെയാ പറഞ്ഞത്. മോളെ അവർക്കെന്തെങ്കിലും സംശയം തോന്നിക്കാണും, അതിനാൽ പരാതി കൊടുത്തു, അത്ര തന്നെ. പിന്നെ നിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. അച്ഛൻ പറയുന്നത് കേട്ടോ ഏട്ടാ, അച്ഛൻ ഇപ്പോഴും അവരെ പോലെ എന്നെ സംശയം തന്നെയാ. വിട്ടേക്ക് അനുപമേ, ഏതായാലും പോലീസ് നീ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാലും എന്നോട് അവരങ്ങനെ ചെയ്തല്ലോ. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് ഇത് ചെയ്തില്ലേ? മെഡിസിൻ വാങ്ങിയോ? വാങ്ങി. ആ, അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കാം. സിസ്റ്റർ. സിസ്റ്റർ പോയി. എന്താ? ഏ, ഒന്നുമില്ല. സി എ വിളിച്ചിരുന്നു, ഇളയമ്മ ചോദ്യം ചെയ്തു. സംശയകരമായി ഒന്നും തോന്നിയില്ല. അവര് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിന് ഒരു തെളിവില്ലെന്ന സി ഐ പറഞ്ഞത്. അവര് വെറുതെ വിട്ടു അല്ലേ? വെറുതെ വിട്ടു. എന്തായാലും പിന്മാറുന്ന പ്രശ്നമില്ല. വീട്ടിലെത്തിയ ശേഷം എന്തുവേണമെന്ന് ആലോചിക്കാം. ഇതിനൊക്കെ ഇടയിൽ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് ശ്രീലങ്ക ഡാൻസ് ഫെസ്റ്റിന്റെ കമ്മിറ്റിക്കാരെ വിളിച്ചറിയിക്കണ്ടേ? തനിക്ക് കാഴ്ച തിരികെ കിട്ടും, താൻ അവിടെ ഡാൻസ് അവതരിപ്പിക്കുന്നൊക്കെയുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ. കുറച്ചു മുമ്പ് ഞാൻ മെഡിസിൻ വാങ്ങിക്കാൻ പോയപ്പോ അമ്മ വിളിച്ച് പറഞ്ഞു ഇളയമ്മ അവിടെ പ്രാക്ടീസ് തുടങ്ങിയ കാര്യം. ഇളയമ്മ പ്രാക്ടീസ് തുടങ്ങിയെന്നോ? അതെ, അവര് വിളിച്ച് സംഘാടകരെ അറിയിച്ചു. താൻ കാഴ്ച നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലാണെന്ന്. തനിക്ക് പകരം അവരാണ് അത്ര ഡാൻസ് അവതരിപ്പിക്കുന്നത്. അതിനു വേണ്ടി കൂടിയാണല്ലോ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്. വലിയൊരു അവസരമായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അവര് നഷ്ടപ്പെടുത്തി എന്ന് പറ. എല്ലാത്തിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അവർക്ക്. ഈ ജന്മത്ത് ഇനി എനിക്ക് വേദിയിൽ കയറാൻ കഴിയില്ല രാഹുൽ. എനിക്കിനി ഡാൻസ് അവതരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ തോറ്റു കൊടുക്കുന്നവരാണോ കീർത്തി നമ്മൾ? എടോ, തനിക്ക് ഈ ജന്മം നേടാനുള്ളത് താൻ നേടുക തന്നെ ചെയ്യും. അത് മറ്റാർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല കീർത്തി.